Namaskaram. Kerala Kozhikode Ulpadeyulla Niravadhi Sthalangalil Kandathiya Samantara Telephone Exchangeinte Mukhya Sambathika Srothassu Kuzhalpanamayirunnennu Kandathiyirikkukayanu. ഇവർക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ടായിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ദുബായിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള പാകിസ്ഥാൻ പൗരനാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന കുഴൽപ്പണത്തിന്റെ മുഖ്യ സ്രോതസ്സെന്നും അന്വേഷണ സംഘം ഇതോടൊപ്പം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ പോലീസ് പിടിയിലായ മുഖ്യപ്രതി ഇബ്രാഹിമിന്റെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം പോലീസിന് വ്യക്തമായത്. 1.5 കോടിയോളം രൂപയുടെ ഉപകരണങ്ങളാണ് ഇത്തരം സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇബ്രാഹിം രാജ്യത്തിന്റെ പല ഭാഗത്തും വിതരണം ചെയ്തതെന്നും ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട്. മലപ്പുറം സ്വദേശിയാണ് ഇബ്രാഹിം. ഈ ടെലിഫോൺ എക്സ്ചേഞ്ചുകളിൽ ജോലി ചെയ്തിരുന്നവർക്ക് മാസം തോറും 80,000 രൂപയായിരുന്നു ഇബ്രാഹിം ശമ്പളമായി നൽകിയിരുന്നത്. ഇത്രയേറെ പണം ഇബ്രാഹിമിന്റെ പക്കൽ എവിടെ നിന്നും വന്നുവെന്ന് അന്വേഷിച്ചപ്പോഴാണ് കുഴൽപ്പണത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് അറിവ് ലഭിക്കുന്നത്. രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് സംഘം ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്നതും സമാന്തര ടെലിഫോൺ സംവിധാനം തന്നെയായിരുന്നുവെന്നും ഇതോടൊപ്പം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോട്ടെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിച്ചിരുന്നത് തീവ്രവാദം ഉൾപ്പെടെയുള്ള രാജ്യാന്തര സംഘങ്ങൾക്ക് വേണ്ടി തന്നെയാണെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പിടിയിലായ മുഖ്യ സൂത്രധാരൻ ഇബ്രാഹിം പാകിസ്ഥാന് പുറമെ ചൈനയിലും ബംഗ്ലാദേശിലും പോർട്ടുകൾ നൽകിയിരുന്നതായും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനാണ് അന്വേഷണ സംഘം ബാംഗ്ലൂരുവിലേക്ക് പോയത്. എന്നാൽ ഞെട്ടിക്കുന്നതാണ് ഓരോ ദിവസത്തെയും അന്വേഷണ സംഘത്തിന്റെ ഈ വിഷയത്തിലെ കണ്ടെത്തലുകൾ. വിദേശത്തു നിന്ന് ആപ്ലിക്കേഷൻ വഴി വരുന്ന കോളുകൾ ചൈനീസ് ഉപകരണങ്ങളുടെ സഹായത്തോടെ ലോക്കൽ കോളുകളാക്കി മാറ്റുകയാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി ചെയ്യുന്നത്. കോഴിക്കോട്ടെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി വന്നതാകട്ടെ പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കോളുകളാണ്. ഇതിനായി പാകിസ്ഥാനിലേക്ക് മാത്രം 64 റൂട്ടുകൾ വിറ്റിരുന്നതായി പിടിയിലായ ഇബ്രാഹിം സമ്മതിച്ചിട്ടുണ്ട്. ഇതുവഴി 20 ലക്ഷം രൂപ ഇയാൾക്ക് കിട്ടി. ഇബ്രാഹിം പാകിസ്ഥാൻകാരുമായി നടത്തിയ ചാറ്റിന്റെ തെളിവുകളും ഇതോടൊപ്പം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരുവിലെ സൈനിക കേന്ദ്രത്തിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് കോളുകൾ വന്നിരുന്നതായി നേരത്തെ ബാംഗ്ലൂരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതിലെയും മുഖ്യപ്രതി ഇബ്രാഹിം തന്നെയാണ്. അന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്ത ലാപ്ടോപ്പും സിം കാർഡുകളും പരിശോധിക്കാനാണ് ക്രൈംബ്രാഞ്ച് സംഘം ബാംഗ്ലൂരിലേക്ക് പോയിരുന്നത്. ചൈനയിൽ 2 സ്ത്രീകളുടെ പേരിലാണ് പോർട്ടുകൾ നൽകിയിരിക്കുന്നത്. കൊയിലാണ്ടിയിൽ സ്വർണ്ണ കാരിയറായ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ സംഘവും ആശയവിനിമയത്തിനായി സമാന്തര ടെലിഫോൺ സംവിധാനം ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ഫോൺ കോളുകൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം ബോധ്യപ്പെട്ടത്. എന്തായാലും നിരവധി നിർണായക വിവരങ്ങൾ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.